നമസ്കാരം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായതിനു പിന്നാലെ സഹകരണ ബാങ്കിംഗ് രംഗത്ത് പൊളിച്ചുപണികൾക്ക് തുടക്കമായിരിക്കുകയാണ്. ബാങ്കിംഗ് കമ്പനികളുടെ മാതൃകയിൽ സഹകരണ ബാങ്കുകളുടെ ഓഹരി വിൽക്കാമെന്ന വ്യവസ്ഥയാണ് ഇതിൽ പ്രധാനമായി മാറ്റമായി പറയാൻ സാധിക്കുന്നത്. ഓഹരി എടുക്കുന്നവർ സഹകരണ ബാങ്കുകളിൽ അംഗങ്ങളാവണം എന്ന വ്യവസ്ഥ ഇല്ലെന്നതും സഹകരണ മേഖലയെ കൂടുതൽ ഉദാരമാക്കുന്നു. ഓഹരി ഉടമകൾ അംഗങ്ങളാവുകയും അവർ വോട്ട് ചെയ്ത് ഭരണസമിതിയെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നതാണ് സംസ്ഥാന സഹകരണ നിയമത്തിലെ വ്യവസ്ഥ. ഇത് നിരാകരിച്ചാണ് റിസർവ് ബാങ്ക് പുതിയ കരട് വിജ്ഞാപനം ഇറക്കിയത്. അർബൻ ബാങ്കുകളിലെ കാര്യമാണ് പറയുന്നതെങ്കിലും അന്തിമ വിജ്ഞാപനം വരുന്നതോടെ ഇത് കേരള ബാങ്കിനും ബാധകമാകും. ഈ നിയമ ഭേദഗതിയിൽ ആശങ്കകളും ഉടലെടുത്തിട്ടുണ്ട്. ബാങ്കിംഗ് നിയന്ത്രണ നിയമ ഭേദഗതി അനുസരിച്ചാണ് റിസർവ് ബാങ്കിൻ്റെ നടപടി. റിസർവ് ബാങ്കിൻ്റെ മുൻകൂർ അനുമതിയോടെയാണ് ഓഹരി വിൽപ്പന നടത്തേണ്ടതെന്നും പറയുന്നുണ്ട്. ഓഹരി പിൻവലിക്കുന്നതും വിലക്കി. 9% മൂലധന പര്യാപ്തതയില്ലാത്ത സഹകരണ ബാങ്കുകളിലെ ഓഹരി പിൻവലിക്കാനാകില്ല. ഇത് കേരള ബാങ്കിൻ്റെ അടക്കം നിക്ഷേപകരെ വെട്ടിലാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ഭൂരിപക്ഷം അർബൻ ബാങ്കുകൾക്കും കേരള ബാങ്കിനും നിലവിൽ 9% മൂലധന പര്യാപ്തതയില്ല. സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് കോടികളുടെ ഓഹരികളാണ് കേരള ബാങ്കിലുള്ളത്. അന്തിമ വിജ്ഞാപനം ഇറങ്ങുന്നതോടെ ഇത് പിൻവലിക്കുന്നതിന് കഴിയില്ല. നിശ്ചിത ശതമാനം ലാഭവിഹിതം നൽകാമെന്ന ഉറപ്പിൽ ഓഹരി വിൽക്കാം. ഇതനുസരിച്ച് ലാഭമുണ്ടെങ്കിൽ മാത്രമായിരിക്കും 1 വർഷം വിഹിതം കിട്ടുക എന്നതാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്ന പ്രധാന കാര്യം. നിശ്ചിത ശതമാനം ലാഭവിഹിതം നിർബന്ധമായും നൽകുമെന്ന ഉറപ്പിൽ വിൽക്കാം. ആ വർഷം ലാഭമില്ലെങ്കിൽ തുടർ വർഷം ലാഭമുണ്ടാകുമ്പോൾ കുടിശ്ശിക സഹിതം നൽകണമെന്നും വ്യവസ്ഥ ചെയ്യുന്നു. നിശ്ചിത ശതമാനം ലാഭവിഹിതം നൽകാമെന്ന ഉറപ്പിൽ നിശ്ചിത കാലത്തേക്ക് മാത്രം ഓഹരി വിൽക്കാം. കാലാവധി കഴിയുമ്പോൾ ഓഹരി പിൻവലിക്കാനും കഴിയും. അതേസമയം പൊതുജനങ്ങളിൽ നിന്നടക്കം അഭിപ്രായം തേടിക്കൊണ്ടാണ് കരട് വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത്. കേരളത്തിലെ സഹകരണ മേഖലയുടെ ഘടനയെ തന്നെ മാറ്റുന്ന പരിഷ്കരണത്തോട് സംസ്ഥാനത്തിന് കടുത്ത വിയോജിപ്പാണ്. ഇങ്ങനെ വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള അവസരം ഇപ്പോഴുണ്ട്. സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുകയെന്ന് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. എന്നാലും കേന്ദ്ര നിയമ ഭേദഗതിയെ സംസ്ഥാന സർക്കാർ ശക്തമായി തന്നെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. കേരള ബാങ്കിൽ പ്രധാനമായും ഓഹരിയുള്ളത് പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കാണ്. പ്രത്യേകിച്ച് പ്രാഥമിക സഹകരണ ബാങ്കുകൾ എന്നറിയപ്പെടുന്ന പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്ക് പ്രാഥമിക സഹകരണ ബാങ്കുകൾ, അർബൻ ബാങ്കുകൾ, മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് എന്നിവയ്ക്കാണ് കേരള ബാങ്കിൽ അംഗത്വമുള്ളത്. ഇവയ്ക്കാകെ 940 കോടി രൂപയുടെ ഓഹരി കേരള ബാങ്കിലുണ്ട്. 1 മുതൽ 5 കോടി രൂപ വരെയാണ് പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ ശരാശരി ഓഹരി. നിക്ഷേപത്തിന് ലഭിക്കുന്ന പലിശയേക്കാൾ ഉയർന്ന നിരക്കിൽ ലാഭവിഹിതം നൽകാമെന്ന വാഗ്ദാനം നൽകിയാണ് ജില്ലാ ബാങ്കുകൾ പ്രാഥമിക സംഘങ്ങളിൽ നിന്ന് ഓഹരി വാങ്ങിയിരുന്നത്. എന്നാൽ ജില്ലാ ബാങ്കുകൾ കേരള ബാങ്കിൽ ലയിച്ചപ്പോൾ ഈ ഓഹരികളെല്ലാം കേരള ബാങ്കിൻ്റെതായി. നിക്ഷേപമായി സ്വീകരിച്ച തുകയാണ് ഇത്തരത്തിൽ പ്രാഥമിക സംഘങ്ങൾ ഓഹരിയാക്കി മാറ്റിയിട്ടുള്ളത്. 5 കോടി രൂപയ്ക്ക് വർഷം 40 ലക്ഷം രൂപയെങ്കിലും പ്രാഥമിക സംഘങ്ങൾ പലിശയായി നിക്ഷേപകർക്ക് നൽകേണ്ടി വരുന്നുണ്ട്. ഓഹരി തുക പിൻവലിക്കാൻ കഴിയാതെ വന്നാൽ ഈ ബാധ്യത സ്ഥിരമായി സംഘങ്ങൾക്കുണ്ടാകും. ഇത്തരത്തിൽ നോക്കുമ്പോൾ സംഘങ്ങളുടെ ദീർഘകാല സ്ഥിര നിക്ഷേപം പിൻവലിക്കുന്നതിനും റിസർവ് ബാങ്കിൻ്റെ മുൻകൂർ അനുമതി വേണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.